ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലുള്ള BPT കോളേജുകൾ, ഫിസിയോതെറാപ്പി കേരളത്തിൽ മൊത്തത്തിൽ എത്ര കോളേജുകളാണുള്ളത്, എല്ലാ കോളേജിലും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് എത്ര സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ മെയിൻലി ഈ ഒരു കാര്യമാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫിസിയോതെറാപ്പി എന്നത് വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള മെഡിക്കൽ റീജിയനിലുള്ള ഒരു ബെസ്റ്റ് കോഴ്സാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ടോട്ടലി 4 ഇയേഴ്സ് കോഴ്സ് പ്ലസ് എന്താണ് 6 മന്ത്സ് ഇന്റേൺഷിപ്പ്, അതായത് എന്താണ് ടോട്ടൽ 4.5 ഇയേഴ്സ് വരുന്ന വളരെ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള റീജിയനിൽ, മെഡിക്കൽ റിലേറ്റഡ് റീജിയനിൽ എന്താണ് നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി തന്നെയാണ്. ഫിസിയോതെറാപ്പി പോലെ അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന വേറൊരു കോഴ്സ് ഇല്ല എന്ന് തന്നെ പറയാം. ഓക്കെ, കേരളത്തിൽ നമുക്ക് മൊത്തത്തിൽ 15 ഫിസിയോതെറാപ്പി കോളേജുകളാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. ടോട്ടൽ 15 കോളേജസ് ആണ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുവരെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കരിയർ സംബന്ധമായ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ എന്താണ് ഇതിൻ്റെ മെയിലായിട്ട് ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള കേരളത്തിലുള്ള പാരാമെഡിക്കൽ കോഴ്സുകളുടെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസിൻ്റെ ലിങ്ക് പോപ്പായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുന്നത് കുറച്ചുകൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്താണ് ഈ പറയുന്ന 15 കോളേജുകളിലായിട്ട് മൊത്തത്തിൽ 620 സീറ്റാണ് കേരളത്തിൽ എന്താണ് BPTക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കുറേയേറെ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ BPTക്ക് എന്താണ് എന്തെങ്കിലും പ്രത്യേകിച്ച് എൻട്രൻസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം കുറേ കൂട്ടുകാർ എന്നോട് വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ BPTക്ക് അഡ്മിഷൻ നേടാനായിട്ട് പ്രത്യേകിച്ച് എൻട്രൻസോ കാര്യങ്ങളൊന്നും കറണ്ട്ലി ഇല്ല. നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാർക്കിൻ്റെ ബേസിൽ ഗവൺമെൻറ് കൗൺസിലിങ്ങിലൂടെയാണ് എന്ത് ചെയ്യുന്നത് കേരളത്തിൽ BPTക്ക് നമുക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ BPTക്ക് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുന്ന കുട്ടികൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യുക, പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൗൺസിലിംഗ് പോവുക. കൗൺസിലിംഗ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ കഴിഞ്ഞ വർഷങ്ങളിലെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 90% മേളിലെ മാർക്കുള്ള സ്റ്റുഡൻസിന് മാത്രമാണ് എന്ത് ചെയ്തിരിക്കുന്നത് BPT പോലുള്ള പാരാമെഡിക്കൽ റീജിയനിലുള്ള കോഴ്സുകളും അതുപോലെ തന്നെ അലൈഡ് കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഒരു 90% എബോ മാർക്കുള്ള കുട്ടികൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ അഭികാമ്യം. അപ്പോൾ ഒത്തിരി മാർക്ക് കുറവുള്ള കുട്ടികൾ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഗവൺമെൻറ് സെക്ടർ നോക്കുകയാണെങ്കിൽ SME, നമ്മുടെ കോട്ടയത്തെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കോട്ടയം അടക്കമുള്ള ആ കോളേജുകളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യുന്ന സമയത്ത് കോളേജിൻ്റെ ക്വാളിറ്റി കൂടെയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ആ ചൂസ് ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും. അപ്പോൾ എന്താണ് ഇതിൻ്റെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കോളേജുകളുടെ ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുക, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും. ഇത് കൂടാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോളേജുകളുടെ ലിസ്റ്റ്, ഏതൊക്കെ കോളേജുകളിലാണ് ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ഓരോ കോളേജ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഓരോ കോളേജിൽ എത്ര സീറ്റാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോ കോളേജിൽ എത്ര സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഏതൊക്കെ കോളേജുകളാണെന്നുള്ള സെപ്പറേറ്റ് ലിസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുകയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നുണ്ട്. താങ്ക് യു വെരി മച്ച്.